26/11 മുംബൈ ഭീകരാക്രമണം കോൺഗ്രസും പാകിസ്ഥാൻ ചാരസംഘടനയായ ഐഎസ്ഐയും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായിരുന്നു. മുംബൈ ഭീകരാക്രമണം ലഷ്കർ ഇ തോയ്ബ എന്ന തീവ്രവാദ സംഘടനയാണ് ആസൂത്രണം ചെയ്തത്. 5000 പേരെയെങ്കിലും വെടിവെച്ച് കൊല്ലാനാണ് പദ്ധതിയിട്ടത്. മാത്രമല്ല മറ്റൊരു ഗൂഢലക്ഷ്യം കൂടി ഇതിനു പിന്നിൽ ഉണ്ടായിരുന്നു. ഹിന്ദു തീവ്രവാദികളാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന് വരുത്തി തീർക്കാൻ ആയിരുന്നു ലഷ്കർ ഇ തോയ്ബയുടെ പദ്ധതി. എന്നാൽ ലഷ്കർ കമാൻഡറായ കസബിനെ ജീവനോടെ പിടികൂടിയതിനാൽ ഈ ഗൂഢ പദ്ധതി പൊളിയുകയായിരുന്നു. സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് കസബിനെ ജീവനോടെ പിടികൂടിയത് തുക്കാറാം ഓബ്ലെ എന്ന സാദാ പോലീസുകാരനാണ്. കസബിന്റെ തോക്കിൽ നിന്നുള്ള വെടിയുണ്ടയ്ക്കിരയായി സ്വന്തം ജീവൻ നഷ്ടമായി എങ്കിലും ഈ പോലീസുകാരന്റെ ധീരതയാണ് അജ്മൽ കസബിനെ ജീവനോടെ പിടികൂടാൻ സഹായിച്ചത്. ഇതോടെയാണ് മുംബൈ ഭീകരാക്രമണം ലഷ്കർ ഇ തോയ്ബയുടെ പദ്ധതി ആയിരുന്നു എന്ന് തെളിയിക്കാൻ പോലീസിന് സാധിച്ചത്. അജ്മൽ കസബും ഇസ്മായിൽ ഖാനും AK-47 ഉപയോഗിച്ച് കണ്ടവരെ മുഴുവൻ അന്ന് വെടിവെച്ചു കൊല്ലുകയായിരുന്നു. ഒരു കാറിൽ കയറി പോകാൻ ഒരുങ്ങിയ ഇവരെ വഴിയിൽ തടയാൻ ശ്രമിച്ച 8 പോലീസുകാരെയും വെടിവെച്ചു കൊന്നു. മെട്രോ സിനിമയുടെ മുന്നിലെത്തി അവിടെയും ജനക്കൂട്ടത്തിന് നേരെ വെടിവെച്ചു. പിന്നീട് വിധാൻ ഭവനിലേക്ക് കാർ ഓടിച്ചുപോയി. ടയർ പഞ്ചറായതോടെ പഴയ കാർ ഉപേക്ഷിച്ച് പുതിയൊരു ടാക്സി കാർ ബലമായി പിടിച്ചെടുത്ത് അതിൽ കയറി. പക്ഷേ റോഡിൽ പോലീസുകാർ ഉയർത്തിയ ഒരു ബാരിക്കേഡ് കാരണം അവർ യൂടേൺ എടുത്തു. ഇതിനിടയിൽ ഇവരെ കണ്ടെത്തിയ പോലീസ് ഇരുവർക്കും നേരെ വെടിവെക്കുകയായിരുന്നു. ഇസ്മായിൽ ഖാൻ പോലീസിന്റെ വെടിയേറ്റു മരിച്ചു. കസബ് കാറിൽ നിന്നും തറയിൽ ചത്തതുപോലെ കിടന്നു. അവസാന ശ്വാസം വരെ കണ്ടവരെ മുഴുവൻ വെടിവെച്ചു കൊല്ലാനാണ് ജിഹാദികൾക്ക് പരിശീലനം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ കസബിനടുത്തേക്ക് ധീരതയോടെ ഒരു പോലീസുകാരൻ നടന്നെടുത്തു. അതായിരുന്നു തുക്കാറാം ഓബ്ലെ എന്ന പോലീസുകാരൻ. ചത്തതുപോലെ കിടന്ന കസബ് തന്റെ നേർക്ക് വളരെയധികം കരുതലോടെ വരുന്ന പോലീസുകാരന് നേരെ നിറയൊഴിച്ചു. 40 വെടിയുണ്ടകളാണ് തുക്കാറാം ഓബ്ലെയുടെ ശരീരത്തിൽ തുളഞ്ഞുകയറിയത്. പക്ഷേ അദ്ദേഹം പതറിയില്ല. നേരെ ചെന്ന് കസബിന്റെ തോക്കിൻ കുഴലിൽ കടന്നുപിടിച്ചു. ഇതോടെ കസബ് നിസ്സഹായനായി. പിന്നാലെ എത്തിയ മറ്റു പോലീസുകാർ കസബിനെ ജീവനോടെ പിടിച്ചു. തുക്കാറാം ഓബ്ലെയുടെ ധീര നടപടിയാണ് കസബിനെ ജീവനോടെ പിടികൂടാൻ സഹായിച്ചത്. എന്തായാലും കസബിനെ ജീവനോടെ പിടിക്കുന്നതിനിടയിൽ വെടിയുണ്ടകളേറ്റ് മരണം വരിച്ച തുക്കാറാം ഓബ്ലെക്ക് പിന്നീട് സൈന്യം മരണാനന്തര ബഹുമതിയായി അശോക ചക്ര നൽകി ആദരിച്ചു. അന്ന് തീവ്രവാദികൾ ഹിന്ദുക്കളാണ് എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ എല്ലാവർക്കും കാവി അരപ്പട്ടയാണ് നൽകിയിരുന്നത്. പലർക്കും വ്യാജ ID കാർഡുകൾ നൽകിയിരുന്നു. സമീർ ചൗധരി പോലുള്ള ഹിന്ദു പേരുകളാണ് പലർക്കും നൽകിയിരുന്നത്. എന്നാൽ അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചതോടെ ഈ പദ്ധതികളെല്ലാം പൊളിയുകയായിരുന്നു. കൂട്ടക്കൊലയുടെ ചുമതല ഹിന്ദു തീവ്രവാദ ഗ്രൂപ്പിന്റെ തലയിൽ കെട്ടിവയ്ക്കാൻ പദ്ധതി ഉണ്ടായിരുന്നതായി പിന്നീട് കസബും സമ്മതിച്ചു. ഇതിന്റെ ഭാഗമായി അജ്മൽ കസബ് ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ പല കഥകളും പറഞ്ഞിരുന്നു. അതിലധികവും നുണക്കഥകളായിരുന്നു. ഇന്ത്യയിലേക്ക് വന്നത് ഒരു നടനാവാനായിരുന്നു എന്നുവരെയാണ് കസബ് പറഞ്ഞത്. കസബിന് അനുകൂലമായി നോവലിസ്റ്റും ഹിന്ദുത്വ വിമർശകയുമായ അരുന്ധതി റോയ് വരെ വാഷിംഗ്ടൺ പോസ്റ്റിൽ എഴുതിയിരുന്നു. എല്ലാ ദിവസവും ഇന്ത്യയിൽ സാധാരണക്കാർ ബലിയാടാകുന്നത് പോലെ കസബും ബലിയാടാവുകയാണ് എന്നുവരെ അരുന്ധതി റോയ് എഴുതി. കസബിന് ഇസ്ലാമിനെക്കുറിച്ചോ അതിന്റെ തത്വങ്ങളെക്കുറിച്ചോ അറിയില്ലെന്ന് വരെ ABC News അന്ന് എഴുതി പിടിപ്പിച്ചിരുന്നു. എന്നാൽ സത്യം പിന്നീട് തെളിയുകയായിരുന്നു. ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡറായിരുന്നു കസബ് എന്ന സംശയത്തിനിടയില്ലാത്ത വിധം തെളിഞ്ഞു. ഇതിന് ഇന്നും നന്ദി പറയേണ്ടത് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് കസബിന്റെ AK-47 തോക്കിന്റെ കുഴലിൽ കടന്നുപിടിച്ച തുക്കാറാം ഓബ്ലെ എന്ന പോലീസുകാരനോടാണ്. അദ്ദേഹത്തോട് ഇന്ത്യ നന്ദി പറയണം. 2008 നവംബർ 26 നടന്ന മുംബൈ ഭീകരാക്രമണത്തിന് 13 വയസ്സ് കഴിയുമ്പോൾ ലഷ്കർ ഇ തോയ്ബ ഭീകരർ നടത്തിയ ഈ ആക്രമണത്തിൽ 18 സുരക്ഷാ സൈനികർ ഉൾപ്പെടെ 166 പേരാണ് കൊല്ലപ്പെട്ടത്. മുംബൈ നഗരത്തിൽ 4 ദിവസം നീണ്ട ബോംബ് സ്ഫോടനവും വെടിവെയ്പ്പുകളുമാണ് അന്ന് ഉണ്ടായത്. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.